അടുത്തിടെ നടൻ ആന്റണി വർഗീസിനെതിരെ നടത്തിയ പരാമർശത്തെ കുറിച്ച് തുറന്ന് സംസാരിച്ച് സംവിധായകൻ ജൂഡ് ആന്റണി. ആന്റണി വർഗീസിനെതിരെ സംസാരിച്ചത് അദ്ദേഹം പ്രൊഫഷണലില്ലായ്മ കാണിച്ചത് കൊണ്ട് തന്നെയാണെന്ന് ജൂഡ് ആന്റണി വ്യക്തമാക്കി. ആന്റണി വർഗീസ് നിർമ്മാതാവിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയ ശേഷം പിന്മാറിയെന്നും പണം തിരിച്ചു കൊടുക്കാൻ മടി കാണിച്ചുമെന്നായിരുന്നു ജൂഡ് ആന്റണിയുടെ ആരോപണം. പരാമർശത്തിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചതിനെ കുറിച്ചും ജൂഡ് ആന്റണി ഇപ്പോൾ സംസാരിച്ചു. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിഷമിപ്പിച്ചു എന്നല്ലാതെ ഞാൻ പറഞ്ഞ വാക്കുകളിൽ സത്യമുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരു സിനിമ തുടങ്ങുന്നതിന് 18 ദിവസം മുൻപ് പിന്മാറി നിർമ്മാതാവും ടെക്നീഷ്യന്മാരും വഴിയാധാരമായി. നിർമ്മാതാവിന് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്ന് ഞാനത് പുറത്തു പറഞ്ഞാൽ ആ സംവിധായകന്റെ ഭാവി ഇല്ലാതാകും, നിന്റെ സിനിമ എന്ന് പാക്കപ്പ് ആകുന്നു അന്ന് ഞാനത് പറയുമെന്ന് സംവിധായകനോട് വ്യക്തമാക്കിയിരുന്നു. ആന്റണി വർഗീസിന്റെ സ്ഥാനത്ത് ദുൽഖർ സൽമാൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ എന്ന ചോദ്യത്തിന് ദുൽഖർ ഇങ്ങനെ ചെയ്യില്ലെന്നും ജൂഡ് മറുപടി നൽകി. അടുത്തിടെ റിലീസ് ചെയ്ത ഫാലുമി എന്ന സിനിമയിൽ നിന്നാണ് ആന്റണി വർഗീസ് പിന്മാറിയതെന്നും തിരക്കഥ ഇഷ്ടപ്പെടാത്തതാണ് കാരണമെന്നും ജൂഡ് ആന്റണി തുറന്നു പറഞ്ഞു. വക്കീൽ നോട്ടീസ് അയച്ച ശേഷമാണ് പണം തിരിച്ചു കൊടുത്തത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണത്. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വേറൊരുത്തന്റെ കാശ് വാങ്ങി തിന്ന് വക്കീൽ നോട്ടീസ് വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു ന്യായവും കാണുന്നില്ലെന്നും ഈ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നാൽ ആന്റണി വർഗീസ് മോശക്കാരനാകുമെന്നും ജൂഡ് ആന്റണി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പലപ്പോഴും വിനയാകാറുണ്ടെന്ന് സംവിധായകൻ തുറന്ന് സമ്മതിച്ചു. പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ സത്യമുണ്ടാകും, പക്ഷെ ധൃതി പിടിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജീവിതത്തിലായാലും അങ്ങനെയാണ്, എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പറയുക. വളരെ വേഗത്തിൽ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓം ശാന്തി ഓശാനയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് നിവിൻ പോളിക്ക് എന്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു, നസ്രിയയ്ക്ക് എന്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു എന്ന രീതിയിൽ കുറെ കമന്റുകൾ കണ്ടു. ഞാൻ അതിന് മറുപടി എന്നോണം പോസ്റ്റ് ഇട്ടു. വളരെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, ദൈവം തരുന്ന ഒരു സമ്മാനമായി ഇതിനെ കൂട്ടിയാൽ മതിയെന്നാണ് പോസ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചത്. ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും അവസാനം ഇനി എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ പോയി ആട്ടിൻപാൽ കുടിച്ചു ഉറങ്ങിക്കോ എന്ന് കൂട്ടിച്ചേർത്തു. അതിനു മുമ്പ് പറഞ്ഞതിന്റെ എല്ലാ പ്രസക്തിയും അവസാനത്തെ വരി കളഞ്ഞു. ആഡ് ആന്റണി എന്നാണ് ആളുകൾ കുറെ കാലം വിളിച്ചിരുന്നത്. ഞാൻ തന്നെ വരുത്തി വെക്കുന്ന മണ്ടത്തരങ്ങളാണ്, ജൂഡ് ആന്റണി പറഞ്ഞു. തനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടെന്നും ജൂഡ് ആന്റണി വ്യക്തമാക്കി. എല്ലാവരും ദേഷ്യക്കാരാണ്, പക്ഷെ എന്റെ പ്രശ്നം ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് എന്ന് വെച്ച് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആളല്ല, പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായി ഷൂട്ടിംഗ് നടക്കാത്ത സമയത്ത് ദേഷ്യപ്പെടാറുണ്ട്. ഇത് 2-3 വട്ടമായപ്പോൾ കാട്ടിലുള്ള ജീവിയെ പോലെയാണ് എന്നെ കുറിച്ച് കഥകൾ പറയുന്നത്. അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറയും, പക്ഷെ പറഞ്ഞു കേട്ട അത്രയൊന്നും ഇല്ലെന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് മനസ്സിലാകും. കൃത്യമായി ജോലി ചെയ്താൽ ഒരിക്കലും ചീത്ത പറയാറില്ലെന്നും ജൂഡ് ആന്റണി വ്യക്തമാക്കി.